ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, 20 ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഒരു ജീവനും പകരമാവില്ല. മറ്റൊന്ന്, ഹൃദയത്തിന്റെ തകരാറുണ്ടായിരുന്ന ആ കുട്ടിയെ നിരവധി ആശുപത്രികാർ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ജന്മന കാലവളവുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സർജറി ഡോക്ടർ അനൂപ് ഏറ്റെടുക്കുകയായിരുന്നു. കൊല്ലത്ത് കുട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രി ഉടമ ഡോക്ടർ അനൂപ് ആത്മഹത്യ ചെയ്തതിനാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലത്ത് സ്വകാര്യ ആശുപത്രി ഉടമ ഡോക്ടർ അനൂപ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഡോക്ടർക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങൾ ഉൾപ്പെടെ സൈബർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കുട്ടി മരിച്ച സംഭവത്തിൽ കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും അന്വേഷണം തുടങ്ങി. ഡോക്ടർ അനൂപിന്റെ മരണത്തിൽ IPC 174 അനുസരിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കിളിക്കൊല്ലൂർ പോലീസാണ് അന്വേഷണം തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ ഡോക്ടറുടെ ഭാര്യ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ 23-നാണ് ആശുപത്രി കാലിലെ വളവ് മാറ്റാനുള്ള ശാസ്ത്രക്രിയയ്ക്കിടെ 7 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധമായി എത്തിയത്. എന്നാൽ ചിലരുടെ അപവാദ പ്രചരണങ്ങളാണ് സമൂഹത്തിന് ഒരു ഡോക്ടറെ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട അനൂപ്, നേരിട്ട് പരിചയമില്ലെങ്കിലും താങ്കളുടെ ആത്മഹത്യ എന്റെ ഉള്ളുലയ്ക്കുന്നുണ്ട്. ഇത്രയ്ക്ക് മനക്കെട്ടിയില്ലാതെയായി പോയല്ലോ. ഒരു ഡോക്ടറാകുമ്പോൾ അല്പം കൂടി ആത്മസംയമനം പാലിക്കണമെന്നായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ പലയിടത്തും കണ്ടു. താങ്കൾ കടന്നു പോകുന്ന സംഘർഷങ്ങൾ ഓർക്കുമ്പോൾ അത്തരം വാക്കുകൾ പൊള്ളയാവുന്നു. കൊല്ലത്ത് അനൂപ് ഓർത്തോ കെയർ എന്ന ആതുരാലയം പടുത്തുയർത്തി ശ്രദ്ധേയനൊരു ഓർത്തോ സർജനായി പേരെടുത്ത താങ്കൾ അറിയിച്ചിരുന്നത് ഇത്തരമൊരു അന്ത്യമായിരുന്നില്ല. ജന്മന കാലിന് വളവുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സർജറി ഡോക്ടർ അനൂപ് ഏറ്റെടുത്തത് പൈസയോടുള്ള ആർത്തി കൊണ്ടായിരുന്നില്ല. ഹൃദയത്തിന് തകരാറുണ്ടായിരുന്ന ആ കുട്ടിയെ നിരവധി ആശുപത്രികൾ കൈയൊഴിഞ്ഞപ്പോഴും അവരുടെ ദൈന്യത കണ്ടറിഞ്ഞ് മുതിർന്നു കഴിഞ്ഞാൽ ഇത്തരം സർജറി വേണ്ടത്ര ഫലവത്താകില്ല എന്നതും കണക്കിലെടുത്ത് അദ്ദേഹം എടുത്ത തീരുമാനത്തിന് പിന്തുണയാകാൻ അനസ്തെറ്റിസ്റ്റ് കൂടെയായ സഹധർമ്മിണിയും കൂടെ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് നിരക്കിൽ ഇളവുകൾ നൽകിയിരുന്നു എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു. പക്ഷേ ഓപ്പറേഷന് ശേഷം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന ഹൃദയത്തിന്റെ മിടിപ്പിലുണ്ടാകുന്ന അനിയന്ത്രിതമായ താളം തെറ്റലും ഹൃദയസ്തംഭനവും നിമിത്തം ആ കുഞ്ഞിന്റെ ജീവിതം രക്ഷിക്കാനായില്ല. തുടർന്ന് സംഘർഷഭരിതമായ ദിനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ബന്ധുക്കളുടെയും പ്രതിഷേധം, മാധ്യമങ്ങളിലെ കീറിമുറിക്കൽ, സോഷ്യൽ മീഡിയ വഴിയുള്ള ക്രൂരത, കുറ്റപ്പെടുത്തലുകൾ, ചികിത്സാ പിഴവ് ആരോപിച്ച് ഡോക്ടറുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചവർ അത് നേടി. താൻ സഹായിക്കണമെന്നോർത്ത് ആ കുഞ്ഞിനൊപ്പം ആ ഡോക്ടറും യാത്രയാവുന്നു. ഒരു ജീവനും പകരമാവില്ല. മറ്റൊന്ന്, ഇനിയും ഗുരുതരമായ അസുഖങ്ങൾക്ക് ചികിത്സയും സർജറിയും ധാരാളം പേർക്ക് ആവശ്യമായി വരും. എല്ലാവരെയും രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിയുകയുമില്ല. മരണത്തെ തോൽപ്പിക്കാനുള്ള മാന്ത്രികദണ്ഡ് ഉള്ളവരല്ല ആരും. തങ്ങളുടെ കഴിവുകൾക്ക് കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധുമിത്രാദികൾക്കൊപ്പം ഏറ്റവും അധികം ദുഃഖിക്കുക ആ ഡോക്ടർ തന്നെയാവും. പക്ഷേ അതിന് തങ്ങളുടെ ജീവൻ വിലയായി കൊടുക്കാൻ ഇടവരാതിരിക്കട്ടെ ഇനിയൊരാൾക്കും. ഡോക്ടർമാരായ സഹപ്രവർത്തകരോട് ഒരു അഭ്യർത്ഥനയുള്ളത് ഇത്തരം സന്ദർഭങ്ങൾ പരസ്പരം താങ്ങാവുക എന്നതാണ്. പുറമേക്ക് ശാന്തമെന്ന് തോന്നിയേക്കാമെങ്കിലും അവരുടെ ഉള്ളിൽ ദുഃഖത്തിന്റെ കടലിരമ്പൊന്നുണ്ടാവും. ആ കുഞ്ഞുമോൾക്കും ആ മോളുടെ വൈകല്യം തീർക്കാൻ ഇറങ്ങി തിരിച്ച ഡോക്ടർക്കും ആദരാഞ്ജലികൾ. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, 20 ടിവി. ഐഡിയൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, താനൂർ ആൻഡ് വയലത്തൂർ. ആരോഗ്യ ജീവനം ഫിസിയോതെറാപ്പിയിലൂടെ.